കോടിയേരി ബാലകൃഷ്ണൻ, കമ്മ്യൂണിസ്റ്റുകാർക്ക് ധീരനായ സഖാവ്, അതുല്യ സംഘാടകൻ. ജനങ്ങൾക്ക് കേരളം കണ്ട മികച്ച മന്ത്രിമാരിൽ ഒരാൾ. ക്രൂരമായ വേട്ടയാടലുകൾക്കും വ്യാജപ്രചരണങ്ങൾക്കും വ്യക്തിഹത്യകൾക്കും അപ്പുറം ഓരോ മലയാളിയും കോടിയേരിയെ സ്നേഹിച്ചു. ആ നിറപുഞ്ചിരി ആശ്വാസവും ആത്മവിശ്വാസവും പകർന്നു. രോഗം മൂർച്ഛിച്ചപ്പോഴും കോടിയേരി തളർന്നില്ല. അടങ്ങാത്ത പോരാട്ട വീര്യത്തോടെ കോടിയേരി നിസ്വർഗത്തിന് വേണ്ടി ശബ്ദിച്ചു. CPIM ജീവകാരുണ്യ പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് പാർട്ടിയുടെ മെമ്പർമാർ, അനുഭാവികൾ എല്ലാവരും ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകണം. തങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനത്തിന് നീക്കി വെക്കണം. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, സാധാരണക്കാരുടെ ചികിത്സാ സൗകര്യങ്ങൾ ഏറ്റെടുക്കുക, ഇതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിന് പുതിയ അംഗീകാരവും ജനപിന്തുണയും നേടാൻ സാധിച്ചിട്ടുള്ളത്. വെറും രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇടപെടുന്നത് മാത്രമല്ല, ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ ഇടപെടുന്ന ഗവൺമെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെൻറ് എന്നതുകൊണ്ടാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരം. ശനിയാഴ്ച രാത്രി 8:30 ആ ദുഃഖവാർത്ത പുറത്തുവന്നു. കേരളം നടുങ്ങി. ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ കോടിയേരി ബാലകൃഷ്ണൻ മരണത്തിന് കീഴടങ്ങി. ഭാവിൻ്റെ നിര്യാണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ജനങ്ങൾക്കാകെയും തീരാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയ കുട്ടിയായിരിക്കുന്ന ഘട്ടം മുതൽ സംഘടനാ പ്രവർത്തനത്തിൽ മുഴുകി ഒരു ജീവിതകാലം മുഴുവൻ ആ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് വന്നു കേരളത്തിലെ ജനങ്ങളുടെ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ മാത്രമല്ല മുഴുവൻ ജനങ്ങളുടെയും പ്രീതി പിടിച്ചു പറ്റിയ ഏറ്റവും പ്രമുഖനായ ഒരു വിപ്ലവകാരിയായിരുന്നു സഖാവ് കോടിയേരി. ഒരു ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ ദശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ
നിറയച്ചു വന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. ഭൂമി
അതിൽ നാം വിതച്ച സ്വപ്നത്തിൻ്റെ വിത്തുകൾ, അതിൽ നാം നനച്ച വേർപ്പുപ്പിൻ പ്രതിജ്ഞകൾ, അതു തഴച്ചും കുലച്ചും കാച്ചുമിന്നിത അതിനിന്നു നമ്മൾ കാവൽക്കാർ. നിറയേച്ചു വന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ കന്മുദ്രകൾ, നിറയേച്ചു വന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ കന്മുദ്രകൾ. ശകമിവിടയിതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. നിറയേച്ചു വന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ, നിറയേച്ചു വന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ, നിറയേച്ചു വന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ. സഹോദരാ നാം കേട്ട ദീർഘമുദ്രാവാക്യം, തോൽക്കയില്ല തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. കേൾക്കൂ സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാം. സ്റ്റെഡ്ഫാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഹു ലെഡ് അൺകോംപ്രമൈസിംഗ് ബാറ്റിൽസ് against all forms of exploitation, a champion of the poor and the working people of our country, his demeanor and his entire approach of amiability earned him a lot of affection and empathy from a wide cross section of people, and he was very firm in upholding the secular principles of our country, of our society, and fought against all expressions of religious bigotry. കോടിയേരിയെ അവസാനമായി കാണാൻ ഒരു ധീരനായ കമ്മ്യൂണിസ്റ്റുകാരനെത്തി, സഖാവ് പുഷ്പൻ, ജീവിക്കുന്ന രക്തസാക്ഷി. കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അവസാനമായിട്ടൊന്ന് കാണാൻ വന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങോളങ്ങോളം എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ആളുകളാണ്. നാട്ടിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും വിളിക്കാറുണ്ട്, നാട്ടിലുള്ളപ്പോഴും എപ്പോഴും വരാറുണ്ട്. കണ്ണൂർ തലശ്ശേരിയിലെ കോടിയേരി ഗ്രാമം,
കൊടിയേരി ബാലകൃഷ്ണനിലൂടെ പ്രശസ്തമായ ഗ്രാമം. ഇവിടെ വെച്ച് പലതവണ എതിരാളികളുടെ അതിക്രൂരമായ അക്രമങ്ങൾക്ക് ഇരയായി. പക്ഷേ ഈ നാട്, ഇവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് തൊഴിലാളികൾ, അവർ കൊടിയേരിയെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ സഖാവ് അഴീക്കോടൻ സ്മാരക മന്ദിരത്തിലേക്ക്, പയ്യാമ്പലത്തേക്ക്. നൂറു നൂറു പൂക്കളെ ചതച്ചരച്ച കാലമേ, പാടുകില്ല വീഴുകില്ല ഈ ചുവന്ന പൂവുകൾ. ഉള്ളവനില്ലാത്തവനെ കൊന്നിരുന്ന നാളുകൾ, കണ്ണുനീരടർന്നു മണ്ണിലു കുറഞ്ഞ നാളുകൾ.
ബാധിതരായ നാളുകൾ. പണിയെടുത്തു പണിയെടുത്തു പ്രാണനറ്റ നാളുകൾ, പതിരു കൊയ്തു പതിരു തിന്നു പതിതരായ നാളുകൾ. ഇരുളുവീണ പണിയിടങ്ങളിൽ മുഴങ്ങി ശംഖൊലി, ഇങ്കുലാബിൻ മക്കളാണ് നമ്മളൊന്നു ചേരണം. ഇരുളുവീണ പണിയിടങ്ങളിൽ മുഴങ്ങി ശംഖൊലി, ഇങ്കുലാബിൻ മക്കളാണ് നമ്മളൊന്നു ചേരണം. സഖാക്കൾക്ക്, പാർട്ടി ബന്ധുക്കൾക്ക്, പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഞങ്ങൾക്ക് നൽകാനുള്ളത് ഒരുറപ്പ് മാത്രമാണ്. ഈ നഷ്ടം വലിയ തോതിലുള്ളതാണ്, ഒരു സംശയവുമില്ല. ഞങ്ങളത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നികത്താനാണ് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനിപ്പിക്കും. ഒരു വിപ്ലവകാരി ഒരിക്കൽ മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല, അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നേൽക്കുകയാണ് ചെയ്യുന്നത്. Yeah, I'm here.